നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇപ്പോൾ ബിഷപ്പിനെ കാണാൻ പോയതും സഭാധ്യക്ഷന്മാരെ കാണാൻ പോയതും ഒക്കെ ബി ജെ പിക്കാർ കാണാൻ പോയതാണ് വലിയ പ്രശ്നം. എന്തായാലും ഇത് ഒളിച്ചും പാത്തുമൊന്നും കാണാൻ പോയതല്ലല്ലോ. എല്ലാവരും കാണിക്ക മാധ്യമങ്ങൾ അറിയേ, നാല് പേർ കാണിക്ക പട്ടാപ്പകലാണല്ലോ കാണാൻ പോയത്. ഇവിടെ ചങ്ങനാശ്ശേരിയിലും കണിച്ചുകുളങ്ങരയിലും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയുടെ മറ്റേ ഈ ബിഷപ്പിൻ്റെ ഓഫീസിലും ആലുവയിലും തൃശ്ശൂർ രൂപതയുടെ ഓഫീസിലുമൊക്കെ ഇവിടെ സഖാക്കന്മാർ മുണ്ടിട്ടും തലയിൽ മുണ്ടിട്ടും അല്ലാതെയും ഒക്കെ പോകുന്നത് നമ്മൾ ഇതിനു മുൻപ് എപ്പോഴും കാണാറുണ്ട്, കണ്ടിട്ടുമുണ്ട്. എല്ലാവരും അതെ, കോൺഗ്രസ്സുകാരും അതെ, സി പി എംകാരും അതെ, എല്ലാവരും അതെ. ഇനിയിപ്പോൾ ബി ജെ പിക്കാർ ന്യൂനപക്ഷ മോർച്ചയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ ബിഷപ്പിനെ കാണാൻ പോയതാണ് വലിയ പ്രശ്നം. ഹൈന്ദവ മത നേതാക്കളെയും നമ്മൾ കാണാറുണ്ട്, ക്രിസ്തീയ മുസ്ലിം മത നേതാക്കളെയും ഒക്കെ തന്നെ ബി ജെ പി നേതാക്കൾ പലപ്പോഴായി കാണാൻ പോകാറുണ്ട്, അവരുമായി സംസാരിക്കാറുണ്ട്. സാധാരണയായി എല്ലാ മതമേലധ്യക്ഷന്മാരെയും നമ്മൾ കാണും, അതിൽ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമില്ല, വോട്ടിനായി പോയതല്ല. വോട്ട് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഓട്ടോ ഇലക്ഷനില്ലല്ലോ. റബ്ബറിൻ്റെയും നെല്ലിൻ്റെതും ഉൾപ്പെടെ എല്ലാ കാർഷിക വിളകളുടെയും വിലത്തകർച്ചയെക്കുറിച്ച് ബിഷപ്പുമായി ചർച്ച ചെയ്തു. മറ്റുള്ളവർക്കെല്ലാം പോകാമെങ്കിൽ എന്തുകൊണ്ട് നേതാക്കൾക്ക് പിതാവിനെ കാണാൻ പോയിക്കൂടാ എന്ന് സി പി എമ്മും കോൺഗ്രസും വ്യക്തമാക്കണം എന്നാണ് ഇപ്പോൾ ബി ജെ പി കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ ചോദിക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ന്യൂനപക്ഷങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു, ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടതിനായിട്ടാണ് ബിഷപ്പിനെ കണ്ടത്. ന്യൂനപക്ഷങ്ങൾക്കായി കേന്ദ്രാവിഷ്കൃത പദ്ധതിയെക്കുറിച്ച് സെമിനാർ നടത്തുന്നുണ്ട്, അതിനെക്കുറിച്ചും സംസാരിച്ചു. ഇവിടെ മതമേലധ്യക്ഷന്മാരെയും സഭാ നേതാക്കന്മാരെയും അതുപോലെ തന്നെ സാമുദായിക നേതാക്കന്മാരെയും ഒക്കെ രാഷ്ട്രീയക്കാർ കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണോ? അല്ല, സി പി എംകാരാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ഒരുത്തിൻ്റെയും തിണ്ണനിറങ്ങാൻ തന്നെ കിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയെ കിട്ടില്ല എന്ന് പറഞ്ഞ് ആഴ്ചകൾക്കകം പോയി തിണ്ണനിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇവിടെ ഇതുപോലെ മത നേതാക്കന്മാരുടെ അടുക്കളയിലൂടെ മുണ്ടിട്ട് കയറുന്നവരും അവരുടെ എന്താണ് ഓഫീസിൻ്റെ സൈഡിൽ കൂടെ പാത്തും പതുങ്ങിയും കയറുന്ന രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. ഏതായാലും ബി ജെ പിക്കാർ തലയിൽ മുണ്ടിട്ടല്ല പോയത്, നേരെയാണ് പോയത്. അതിലെന്താണ്? ബി ജെ പി കണ്ണൂർ ജില്ലാധ്യക്ഷൻ ചോദിക്കുന്നത്, അതിനെന്താണ് കുഴപ്പം? ഇവിടെ സമുദായ നേതാക്കളെ, മത നേതാക്കളെ, അല്ലെങ്കിൽ അത്തരക്കാരെ, അല്ലെങ്കിൽ എന്താണ് ആത്മീയ നേതാക്കളെയൊക്കെ തന്നെ രാഷ്ട്രീയക്കാർ കാണുന്നതിൽ എന്താണ് കുഴപ്പം, എന്താണ് പ്രശ്നം? ഇനി വോട്ട് ചോദിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചോദിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ടഭ്യർത്ഥിക്കുന്നതും പ്രചരണം നടത്തുന്നതൊന്നും ഒരു പുതിയ കാര്യമൊന്നുമല്ല, പിന്തുണ ആവശ്യപ്പെടുന്നതും പുതിയ കാര്യമല്ല. സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഇത് എത്രയോ വട്ടം ചെയ്തിട്ടുണ്ട്. ബി ജെ പിക്കാർ ചെയ്യുമ്പോൾ മാത്രം അതിന് ഇത്ര അസഹ്യത പാടില്ല, അസഹിഷ്ണുത പാടില്ല എന്നാണ് ബി ജെ പിക്കാർ പറയുന്നത്.